അല്പമാത്രമായ ജാഗ്രത്തിൽ കാണുന്ന ദൃശ്യങ്ങളുടെ പ്രാധാന്യം ഇത്രയേ ഉള്ളൂ എന്ന് കണ്ടറിഞ്ഞ് അവയെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളോടും പൊരുത്തപ്പെടുത്തുവാൻ പാകത്തിന് പഠിക്കുന്ന ഒരു പഠനം. ഒരു സയൻറ്റിസ്റ്റിന് അയാൾ മുറിക്കുള്ളിൽ കയറുമ്പോൾ ഒരു തൊഴിലെന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇന്ന് ചെയ്തു വച്ചത് അയാൾ ചെയ്തു വച്ചിട്ട് നാളെ ആ സമയത്ത് 10 മണിക്ക് തൊഴിൽ തുടങ്ങുമ്പോൾ അയാൾ 10 മണിക്ക് വരുമ്പോൾ അയാളുടെ സ്വപ്ന ലോകങ്ങളിലൊന്നും ഇതിൻ്റെ തുടർച്ചയുണ്ടാവില്ല. ഒട്ടേറെ കണ്ടെത്തലുകളെ കണ്ടെത്തുന്നുണ്ടാവും, അതൊക്കെ ജാഗ്രതയിൽ മിന്നി മറയുന്നവ മാത്രമായിരിക്കും. ഒരെണ്ണത്തിൻ്റെ സമഗ്രമായ കാഴ്ചപ്പാട് പോകണമെന്നുണ്ടെങ്കിൽ അതിലുൾപ്പെടുന്നവനിൽ മുഴുവൻ സ്വപ്നത്തിൻ്റെ ഒരു തുടർച്ചയുണ്ടാവണം, ഒരനുസ്യൂതയുണ്ടാവണം. ഇപ്പം ഇന്നലെ വെച്ച കല്ലിൻ്റെ മുകളിൽ ഇന്ന് കല്ല് വയ്ക്കാനായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ തുടർച്ചയാണ് ആ പണി. അതൊരു ലക്ഷ്യം സ്വപ്നത്തിലായിരിക്കുന്നത്. രാവിലെ പണിക്കാരൻ വന്നു, അവൻ്റെ സ്വപ്നവും എൻജിനീയറുടെ സ്വപ്നവും ഒരുമിച്ചല്ലെങ്കിൽ അവൻ വന്നിട്ട് എൻജിനീയർ ഇന്ന് വന്നില്ലെങ്കിൽ തിരിച്ചു പോകണം. എൻജിനീയർ ഇത് പണിയുടെ ഇടയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഇവൻ പോയി വിശ്രമിക്കേണ്ടി വരും, പണി നീങ്ങുകയില്ല. മറിച്ച് അവനിൽ ആ സ്വപ്നം കലർന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയർ ഇല്ലാതെ തന്നെ കച്ച നടക്കുമെന്ന് മാത്രമല്ല, അവൻ കുറേ കൂടെ പ്രായോഗികമായൊരു എഞ്ചിനീയറായി മാറും. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളിലൂടെ ജനതയെ വാർത്തെടുക്കുമ്പോൾ ജാഗ്രത്തിൻ്റെ മാത്രം പ്രാധാന്യമേ ഉള്ളൂ. ഒരു കൊച്ചു കുഞ്ഞിൽ അതിൻ്റെ കോശങ്ങൾ രൂപാന്തരപ്പെടുന്നുണ്ട്, അതിൻ്റെ ആയുസ് അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് രൂപാന്തരപ്പെട്ട് വളരേണ്ട ഘട്ടങ്ങൾ അതിൻ്റെ കോശത്തിൽ ഇൻബിൽറ്റാണ്, ഇറ്റ് ഈസ് ഇൻബിൽറ്റ്. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ അമ്മയുടെ ആഗ്രഹത്തിന് അച്ഛൻ്റെ ആഗ്രഹത്തിന് ഓരോ ട്യൂഷൻ സെൻ്ററുകളിൽ വിട്ട് ഓരോ സമയത്തും പഠിപ്പിക്കുമ്പോൾ ഒരു അധ്യാപകൻ്റെ സ്വപ്നത്തിലൂടെ പഠിപ്പിച്ച ഒരു വിദ്യ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരു അധ്യാപകൻ്റെ സ്വപ്നത്തിലൂടെ പഠിക്കേണ്ടി വരിക. തൻ്റെ ബൗദ്ധിക ചോദനയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാതിരിക്കുക. ഇതിലെ ഏത് അധ്യാപകന് വേണ്ടിയുള്ള ചിലവ്, സ്കൂളിൽ ചേർത്തു, സ്കൂളിൽ പൈസയില്ല, ട്യൂഷന് ചേർത്തു, ട്യൂഷന് പൈസയുണ്ട്. അപ്പോൾ പൈസ കൊടുക്കുന്ന ട്യൂഷൻ പഠിപ്പിക്കുന്നവൻ പറയുന്നതിനെ ആസ്പദമാക്കി ഉൾക്കൊണ്ടാൽ സ്കൂളിൽ പഠിപ്പിച്ചവൻ്റെ കയ്യിലെ ഇതനുസരിച്ചാണ് മാർക്കിടൽ നടക്കുന്നത്. ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ കുട്ടിയുടെ വളർച്ചയെ ആഗ്രഹിക്കുന്ന അമ്മ 10 പ്രാവശ്യം തോറ്റുപോയവളായാലും ഒന്നുകൂടെ പഠിച്ചിട്ട് കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അമ്മ പഠിപ്പിച്ചതും കുട്ടി പഠിക്കണം. ഇതിനിടയിൽ എപ്പോഴാണ് കുട്ടിയുടെ ജീവൻ, കുട്ടിയുടെ സ്വപ്നം, കുട്ടിയുടെ ജാഗ്രത സമഗ്രമായി തീരുന്നത്? ഇവിടെ വരുന്ന മാനസിക സംഘർഷങ്ങൾ, ശരീരം നല്ലപോലെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടാവും, നല്ല ആഹാരം കഴിച്ചിട്ടുണ്ടാവും, നല്ല വണ്ടിയിൽ സഞ്ചരിക്കുന്നുണ്ടാവും, AC സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു കുട്ടി മാനസികമായി എങ്ങനെയാണ് എന്നൊരളവുകോൽ ആ നാടിൻ്റെ വൈദ്യശാസ്ത്രത്തിനോ അധ്യാപകർക്കോ ആ നാടിൻ്റെ ഭരണകർത്താക്കൾക്കോ കാണില്ല.